കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തുന്ന ദൗത്യം തുടരുന്നു. വനം വകുപ്പിന്റെയും ഫാം ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ആനകളെ തുരത്തുന്നത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം കണ്ണൂർ ആറളം ഫാമിൽ എത്തിയ കാട്ടാനകളെയാണ് വനത്തിലേക്ക് തിരികെ തുരത്തുന്നത്. ആനക്കൂട്ടത്തെ തുരത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നു. കുട്ടിയാനകളടക്കമുള്ള വൻകൂട്ടത്തെയാണ്, വൻ ആനക്കൂട്ടത്തെയാണ് ഇപ്പോൾ വനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വനത്തിലേക്ക് കയറ്റിവിടുന്നത്. ദൗത്യം എത്ര കണ്ട് വിജയിക്കുന്നു ദൃശ്യങ്ങൾക്കൊപ്പം? ഈ ആറളം ഫാമിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കാട്ടാന കൂട്ടം എന്നുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആറളം ഫാമിലെയും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ കാട്ടാനകളെ തുരത്തുവാനുള്ള ആ ഒരു പ്രയത്നത്തിലേക്ക് നിലവിൽ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം, അതായത് മെയ് മാസത്തോടുകൂടി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ 10-ാം ഘട്ടം പൂർത്തിയാക്കിയത്. ഈ 10 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം 40 കാട്ടാനകളെ തുരത്താൻ വേണ്ടി സാധിച്ചു എന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. വനം വകുപ്പിൻ്റെയും ഒപ്പം തന്നെ കൊട്ടിയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒപ്പം ഈ ആറളം ഫാമിലെ തൊഴിലാളികളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 10-ാം ഘട്ടത്തിൽ മാത്രം 20 ആനകളെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ആനകളെ കാട്ടിലേക്ക് തുരത്തുന്നതോടൊപ്പം തന്നെ ഈ കാട്ടിലേക്ക് തുരത്തിയ ആനകൾ തിരിച്ചു വരാതിരിക്കാനുള്ള പ്രവർത്തികളും നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആറളം ഫാം പരിസരത്തുള്ള ജനങ്ങളൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ കാട്ടാന ഇറങ്ങിയ സാഹചര്യങ്ങളിൽ അവർക്ക് പുറത്തിറങ്ങുവാൻ വേണ്ടി സാധിക്കുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങളൊക്കെയായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരമൊരു ദൗത്യത്തിലേക്ക് വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കടന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ആറളം ഭാഗത്ത് വലിയ മഴ തന്നെയാണ് നിലവിലുള്ളത്. ഈ മഴ വലിയൊരു പ്രതിസന്ധി ആയിരിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 10 ഘട്ടങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അജിംഷാദ്.